Hello friends. எல்லாருக்கும் சனஸ் ஃபாரவின்ட மற்றொரு வீடியோவுக்கு സ്വാഗതം. அப்போ இன்னும் ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് ട്ടാ വന്നിട്ടുള്ള കുറേ ആൾക്കാരെ എന്നോട് ചോദിക്കുന്നു അക്ഷയനെ കാണാനല്ലല്ലോ അക്ഷയ എവിടെ പോയി എന്നൊക്കെ. അപ്പോൾ അക്ഷയനെ കൊണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ള അക്ഷയനെ പിടിച്ച് കെട്ടി കൊണ്ടുവന്നേക്കാണ് ട്ടോ ഞാൻ. അപ്പോൾ ഭയങ്കര മടിയാണ് ഇപ്പോ ഒരു കാര്യം പറഞ്ഞു ചെയ്യില്ല ഭയങ്കര മടിയാ. അപ്പോ എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമുക്കൂടെ സുഖല്ലേ ആ ഞങ്ങൾക്കൂടെ സുഖന്നെയാണ് പിന്നെന്താ നിനക്ക് വല്ലതും പറയാനുണ്ടോ അവരോട് ഒന്ന് പറയല്ലേ ഇവൻ എന്തൊരു സാധനമൊക്കെ കാണിച്ചു കൊടുക്കുന്നോണ്ട് കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ എന്തൊരു സാധനം ആ അത് എടുക്കാൻ പോയിട്ടുണ്ട് അവൻ വന്നപ്പോ തന്നെ എനിക്ക് അവർക്ക് ഒരു സാധനമൊക്കെ കാണിച്ചു കൊടുക്കാണ്ട് അപ്പോ അത് ഞാൻ കാണിച്ചു കൊടുക്കും ആ എന്ത് സാധനാണത് അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള തോക്കിനെ കുറിച്ച് പറയാനല്ല കേട്ടാ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ അമ്മാമ്മയുടെ സ്പെഷ്യല് ചമ്മന്തി ആയിട്ടാണ് അമ്മാമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മ ഇവന്റെ അമ്മാമ്മ അപ്പൊ എങ്ങനെയുണ്ട് അന്ന് ഇഡ്ലി കഴിച്ച ദോശ ഇഡ്ലിയുടെ കൂടെ കഴിച്ച ചമ്മന്തി റെഡ് കളറുള്ള ചമ്മന്തി എങ്ങനെയുണ്ട് അവർക്ക് പറഞ്ഞ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞെടുത്തവർക്ക് അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അത് അച്ഛൻ തിന്നുമ്പോ ഞാൻ അച്ഛൻ്റെ കൂടെ അപ്പോഴും ചോദിച്ചിട്ട് അതെല്ലാം തിന്നു അതെ അപ്പൊ ഞങ്ങൾ ഒന്നൊരു നല്ല അടിപൊളി ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ പോയി കാണൂ ഇനി ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അക്ഷയെല്ലാം പഠിച്ചുട്ടാ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ഒരു ബെല്ലൈക്കൺ കൂടി കാണും അവിടെയും കൂടി ക്ലിക്ക് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഉടനെ വരും ആ ഉടനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് ഞാൻ പറഞ്ഞ കിട്ടുമായിട്ടുള്ള ചമ്മന്തിട്ടാ നമ്മുടെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇതൊക്കെ കൂടി കുഴച്ചാണ്ട് തിന്നാണല്ലോ സൂപ്പറാണ് കേട്ടോ അപേക്ഷാണ് അപ്പം എങ്ങനെയാണ് ആ ചമ്മന്തി ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് കേട്ടോ ഇടയ്ക്ക് ചെറിയ വെള്ളിയൊക്കെ വേണ്ട അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസാണ് കൊച്ചുള്ളി വറ്റൽമുളക് കുറച്ച് തക്കാളി അപ്പോൾ ഇത് ഒരുവിധം എല്ലാ വീട്ടുകളിലൊക്കെ ഉണ്ടാവണതല്ലേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ എന്തായാലും ഞാനൊരു പാത്രത്തിൽ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിൽ കൊച്ചുള്ളി ഇട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ കുറച്ച് വലിയ ടൈപ്പ് ചെറുള്ളിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പകുതിയായിട്ടാണ് മുറിച്ചിട്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നന്നായി കുനുകുനെ അരിഞ്ഞിട്ടൊന്നും ഇടരുതിട്ടാരും കാരണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിയുള്ള ടെൻഡൻസി കൂടുതലാണ് പിന്നെ കുനുകുനെ അരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റും കിട്ടില്ല അപ്പോൾ വലുതാക്കി തന്നെ ഇടാൻ ശ്രമിക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രൗൺ കളറും അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വടിയാൽ മതി പിന്നെ എൻ്റെ മറ്റേ മുട്ടപ്പത്തിരി ഇല്ലേ അതിൻ്റെ റെസിപ്പി കുറേ പേര് കണ്ടിട്ട് എനിക്ക് വാട്സപ്പിലും പിന്നെ കമൻറ്റൊക്കെ ആയിട്ട് അയച്ചു സൂപ്പറായിട്ടുണ്ട് ചിലർക്കൊന്നും ഉണ്ടായിട്ട് ശരിയായില്ല അപ്പം ഞാൻ അവരെ ആശ്വസിപ്പിച്ചു സാരില്ല പോട്ടെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാ നമ്മുടെ കൊച്ചുള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടാ ഇതാണ് നമ്മുടെ ഉള്ളിയുടെ പാവല്ല കേട്ടാ പാകം അതെ പാകം അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് കൈകൊണ്ട് ഇട്ട് കൊടുത്തുന്നേ പിന്നീടാണ് ആലോചിച്ചത് അയ്യോ വീട് എടുക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല അപ്പോൾ നിങ്ങൾ ഇഷ്ടംമാതിരി ടീ സ്പൂൺ ഉണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം പിന്നെ ഈ ചമ്മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് അതായത് നമ്മൾ കുക്കിങ്ങൊക്കെ പഠിച്ച് തുടങ്ങിയ ഒരു അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ ഞാൻ ഏകദേശം വാങ്ങിട്ട് വന്നിട്ടുള്ള ചെറുള്ളിയിലേക്ക് കുറച്ച് തക്കാളി എഴുതി കൊടുക്കുകയാണ് കേട്ടോ തക്കാളി എന്ന് പറയുമ്പോൾ കുറേ ഒന്നുമില്ല കേട്ടോ വളരെ ഒരു നാലഞ്ച് സ്ലൈസ് മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് തക്കാളി എടുത്താൽ മതിയിട്ടാ കാരണം തക്കാളി കുറേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുളിപ്പ് കുളിപ്പും അപ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മുടെ ചമ്മന്തിയുടെ അപ്പോൾ തക്കാളി വളരെ കുറച്ച് എടുത്താൽ മതി വലിയ തക്കാളിയാണെങ്കിൽ പകുതി എടുക്കുക ചെറിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക കേട്ടോ അതിനുശേഷം ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നത് ചുവന്ന മുളകാണ് വറ്റൽമുളക് ഒരു നാലഞ്ച് വറ്റൽമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ചിലർക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക ചിലപ്പോൾ കുട്ടികൾ കഴിക്കേണ്ടവരുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ മുളക് നന്നായിട്ട് മൂക്കണം കേട്ടോ ഇല്ലെങ്കിൽ എരിവ് ഭയങ്കരമായിട്ട് കുടിപ്പും മുളക് മൂത്തില്ല എന്നുണ്ടെങ്കിൽ എരി കൂടും
അപ്പോൾ ഇതാ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, എല്ലാതും സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തുട്ട, എന്നിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. ഇതാ ചൂടാറി. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനൊരു നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ അരക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് അമ്മിക്കല്ലിട്ട് അരക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ അമ്മിക്കല്ലൊന്നും അധികം യൂസ് ചെയ്യാറില്ല, എല്ലാവരും മിക്സിയുടെ പിന്നാലെയാണ്. ടൈമും ലാഭമാണ്, പിന്നെ അധികം എഫേർട്ട് എടുക്കണ്ട. പക്ഷേ അമ്മിയിൽ അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഞാൻ അമ്മിയിൽ അരയ്ക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ കാലത്തൊരു ഹറിബറി ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും മിക്സിയിലാണ് കേട്ടോ അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ മിക്സിയിൽ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു ലേശം ഒരു പൊട്ടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, ഒരു 2-3 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലിരുന്ന് നന്നായിട്ട് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇവിടെ കൂടി കളിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുക ചെറുള്ളിയും മുളകൊക്കെ. അപ്പോൾ അത് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുക്കണട്ടാ, അവിടെ ഇവിടെ ഒന്നും ചെറിയ ചെറിയ ഉള്ളിയുടെ കഷ്ണമൊന്നും കെടുക്കരുത്. അങ്ങനെ എന്താ അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അതാ നമ്മുടെ ചമ്മന്തി അടിപൊളിയായിട്ട് അരഞ്ഞ് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കാം നമുക്ക് പാകത്തിന്. ഇതാ നമ്മളിപ്പോൾ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റി, നല്ല കിഡുവാണ് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ കഴിക്കാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ 2 ഇഡ്ഡലി വെക്കാം. ഇഡ്ഡലി വെച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മളുണ്ടാക്കി കിട്ടിലൻ ചമ്മന്തി ഇല്ലേ, അടിപൊളി സ്പൈസി ആയിട്ടുള്ള ചമ്മന്തി, അത് കുറച്ച് കേട്ടോ, കുറച്ച് വിളമ്പുക. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമ്മുടെ ഈ വെള്ളച്ചട്നി ഇല്ലേ, ഞങ്ങളുടെ അടുക്ക വെള്ള തേങ്ങ അരച്ച വെള്ളച്ചട്നി ഉണ്ടോ, അത് കൂടി കുറച്ച് ഒഴിക്കുക. ഇനി ആ 2 ഇഡ്ഡലിയുടെ മുകളിലേക്കും അങ്ങോട്ട് സാമ്പാർ വറുത്തരച്ച സാമ്പാർ കൊണ്ട് ഒഴിക്കാം. ഇനി ഇഡ്ഡലി മാത്രമല്ല കേട്ടോ, നമുക്ക് ദോശയും ഇതുപോലെ തന്നെ കഴിക്കാം. എന്നിട്ട് ഇത് അങ്ങോട്ട് കൂട്ടേണ്ട ഒരു പിടി പിടിക്കുക. ഇനി കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് അക്ഷയ് കാണിച്ചു തരൂ കേട്ടോ. ഈ കൈ കൊണ്ട് കാണിക്കേ. ആ